أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ആദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ഏകനായ സൃഷ്ടാവിൻ്റെ വിധിയും വിലക്കും നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ സൂക്ഷിക്കണേ എന്നുണർത്തുകയാണ്. നിശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെ ശ്രവിക്കുന്ന ഏവരോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. വിമർശനങ്ങളെ ഭയക്കാത്ത ഇസ്ലാം. ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ആദർശങ്ങളും മിക്കതും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള ചീത്ത പറച്ചിലുകൾ, ഇസ്ലാമിനെതിരെയുള്ള കുറ്റം പറച്ചിലുകൾ, മറ്റിതര ആദർശങ്ങൾക്കെതിരെയുള്ള സിദ്ധാന്തങ്ങൾക്കെതിരെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്നും കുറ്റം പറച്ചുകളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ എന്നും ജനക്കൂട്ടത്തിന്റെ വികാരത്തെയാണ് മുതലെടുത്തിരുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്ന, അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾ ഒരിക്കലും യുക്തിയുടെയോ ബുദ്ധിയുടെയോ ന്യായത്തിന്റെയോ ഗവേഷണത്തിന്റെയോ നിരീക്ഷണത്തിന്റെയോ പരീക്ഷണത്തിന്റെയോ വസ്തുനിഷ്ഠമായ പഠനത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് കേവലം ആൾക്കൂട്ടങ്ങളുടെ വികാരങ്ങൾ കയ്യിലെടുത്ത് അത് ചൂഷണം ചെയ്ത് ആളുകളുടെ ഭയത്തെ മുതൽക്കൂട്ടാക്കി ഒരു പ്രത്യേക സംഹിതക്കെതിരെ, ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിനെതിരെ ഭയം വിളക്കി വിടുകയും ആ പ്രത്യയശാസ്ത്രത്തെ വെറുപ്പിക്കുകയും ചെയ്യുക എന്ന കുടിലതന്ത്രമായിരുന്നു ഇസ്ലാമിനെതിരെ എന്നും പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഏതൊരാശയമാണോ ആദർശമാണോ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത്, ആ ആദർശത്തിന്റെയും ആശയത്തിന്റെയും തനി വിപരീതമായ വിമർശനങ്ങൾ ആ പരിശുദ്ധ ഖുർആനിലേക്ക് അടിച്ചേൽപ്പിക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതം കൊണ്ടും പ്രബോധനം കൊണ്ടും അധ്യാപനങ്ങൾ കൊണ്ടും ഏതൊരാശയവും ആദർശവുമാണോ തന്നെ പിൻപറ്റുന്ന അനുയായികൾക്ക് നെഞ്ചിലേറ്റ് നടക്കുവാൻ സമർപ്പിച്ചത്, ആ ആശയത്തിന്റെയും ആദർശത്തിന്റെയും നേർ വിപരീത ആശയത്തിന്റെയും ആദർശത്തിന്റെയും ആളാണ് വക്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു പഠിപ്പിക്കുക. എന്നാൽ അതിന് കൂട്ടുപിടിക്കുന്നത് ഒരിക്കലും വസ്തുനിഷ്ഠമായ പഠനമോ അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളോ അല്ല, മറിച്ച് കേവലം പേടിപ്പിക്കലുകൾ മാത്രമാണ്. ഇതിന് ചരിത്രത്തിൽ എന്നും ഉദാഹരണങ്ങളുണ്ട്. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കടന്നു വരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ കേവലം പ്രഹസനങ്ങൾ മാത്രമാണ്. ഈ പ്രഹസനങ്ങൾ എപ്പോഴാണ് ഗുണവത്താകുന്നത്? ആ വിമർശനങ്ങൾ കേട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് പ്രത്യേകമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിമർശകർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രസ്തുത പ്രതികരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് ലോകത്തോട് പറയുകയാണ്, ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദികളാണ്, ഇവർ സമാധാനത്തെ ഇഷ്ടപ്പെടാത്തവരാണ്, ഇവർ ശാന്തിയെ ഇഷ്ടപ്പെടാത്തവരാണ് എന്നും ഏറ്റുമുട്ടലുകളുടെയും കലാപത്തിന്റെയും കുഴപ്പത്തിന്റെയും പ്രശ്നത്തിന്റെയും AK-47 ബോംബിന്റെയും വാളിന്റെയും ചാവേറാക്രമണങ്ങളുടെയും ദീനരോധനങ്ങളുടെയും കരച്ചിലുകളുടെയും പൊടിപടലുകളുടെയും ആളുകളാണ് ഇവർ എന്ന് പ്രസ്തുത വിമർശനങ്ങളുടെയും ചീത്ത പറച്ചിലുകളുടെയും എതിരെ വൈകാരികമായി പ്രതികരിക്കുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിമർശകർ എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത കിടക്കുന്നത്. അതായത്, നമുക്ക് പ്രതികരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള പരിഹാസങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള അപഹാസങ്ങൾ, ആ പരിഹാസങ്ങൾക്കും അപഹാസങ്ങൾക്കും എതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെയും തന്റെ പ്രബോധന കാലയളവിലൂടെയും നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ പെരുമാറിയ ആളുകളോട് പ്രതികരിച്ചത്? എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദാവത്ത് നടത്തിയത്? എങ്ങനെയായിരുന്നു ആ ആളുകൾക്കിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവുമായി കടന്നു ചെന്നത്? ഒരിക്കലും മരയുറയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത വാളോങ്ങി പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ രക്തം ചിന്തപ്പെടുമെന്ന ഭീഷണിയുടെ സ്വരമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസമൂഹത്തിൽ സ്വീകരിച്ചത്. മറിച്ച് പ്രസ്തുത വിമർശിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ വിപരീതമായ ഒരു രീതിയായിരുന്നു, സമീപനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് തന്നെ അത് സുതരാം വ്യക്തമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗൈ ഫമൻ യക്ഫുറു ബിത്തഗൂതി വയുമിൻ ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധം ചെലുത്താൻ ആർക്കും അധികാരമില്ല. അത് അധികാരികളാകട്ടെ, അത് മതാധ്യാപകരാകട്ടെ, അത് പ്രവാചകരാകട്ടെ, അത് സ്വഹാബിയമാരാകട്ടെ, ആർക്കായാലും മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാളെ മതപരിവർത്തനം നടത്തിക്കാൻ അർഹതയില്ല. കാരണം സത്യമേതാണെന്നും അസത്യമേതാണെന്നും ധർമ്മമേതാണെന്നും അധർമ്മമേതാണെന്നും നീതി എന്താണെന്നും അനീതി എന്താണെന്നും വളരെ വ്യക്തമായ നിലയിൽ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്തുത മതത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധ ബുദ്ധിയോടുകൂടി വാളോങ്ങി പുറത്തേക്ക് ഇറങ്ങേണ്ട യാതൊരാവശ്യവുമില്ല എന്ന ഈ ആയത്തിന്റെ പ്രായോഗിക ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പല സംഭവങ്ങളും അതിന് ഉദാഹരണങ്ങളാണ്. നമുക്കറിയാലോ, തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു? തുമാമ തുമാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയാളുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന പ്രദേശത്തൂടെ ഏതെങ്കിലും ഒരു മുസ്ലിം കടന്നുപോയാൽ, ഏതെങ്കിലും ഒരു ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മനുഷ്യൻ കടന്നുപോയാൽ തെരഞ്ഞു പിടിച്ച് ക്രൂരമായി കൊന്നുകളയുന്ന സ്വഭാവമായിരുന്നു തുമാമ എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നത്. ഒരുപാട് മുസ്ലിങ്ങളെ അയാൾ കൊന്നുകളഞ്ഞു. മുസ്ലിം സമുദായത്തിന് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കി. എന്നാൽ ഈ തുമാമ മക്കയിലേക്കുള്ള സഞ്ചാരമധ്യേ മദീനയിൽ വെച്ച് മുസ്ലിം പടയാളികളാൽ പിടിക്കപ്പെടുക,
ഈ തുമാമ മദീന പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെടാൻ സാധാരണഗതിയിൽ ഇന്ന് പത്രമാധ്യമങ്ങളും ഇന്ന് ആളുകളും പറഞ്ഞു പഠിപ്പിക്കപ്പെടുന്ന പ്രവാചകനായ യഥാർത്ഥത്തിൽ പ്രവാചകനെങ്കിൽ എന്താണെന്ന് സംഭവിക്കേണ്ടത്? എന്താണെന്ന് സംഭവിക്കേണ്ടത്? തുമാമയെ കീറിമുറിച്ച് തുമാമയുടെ അവയവങ്ങൾ മദീന പട്ടണത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് ലോകത്തിന് ഇത്രയും ക്രൂരമായ ശിക്ഷയായിരിക്കും ഞങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക എന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ് പത്രമാധ്യമങ്ങൾ ഇന്ന് നമ്മെ പരിചയപ്പെടുത്തി. എന്നാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തത് എന്താണ്? അവിടെ പ്രവർത്തിച്ചത് എന്താണ്? തുമാമ എന്ന് പറയുന്ന മനുഷ്യരെ മദീന പള്ളിയിലെ തൂണിൽ കെട്ടിയിട്ടുകൊണ്ട് അയാളെ പീഡിപ്പിക്കുകയായിരുന്ന അനുയായികളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ഉടനെ പറഞ്ഞത് തൊട്ടുപോകരുത് അയാളെ എന്നാണ്. തൊട്ടുപോകരുത് അയാളെ. മാത്രമല്ല അയാളുടെ കെട്ടഴിക്കാൻ കൽപ്പിച്ചു. അവിടെയും തീർന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ച മുഖവുമായി സാന്ത്വനിപ്പിക്കുന്ന ശബ്ദത്തോടെ തുമാമയോട് കുശലാന്വേഷണങ്ങൾ നടത്തി. അവിടെയും അവസാനിച്ചില്ല. സ്വന്തം കരങ്ങൾ കൊണ്ട് ഊർന്നെടുത്ത പാല് തുമാമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ കൊടുത്തു. അവസാനം സംസാരങ്ങൾക്കൊടുവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യതയോടുകൂടി സൗമ്യതയോടുകൂടി തുമാമയോട് ചോദിച്ചു, തുമാമ ഞാൻ ഈ ലോകത്തിന്റെ പ്രവാചകനാണ്, ഈ ലോകത്ത് പ്രഭ പരത്താൻ വേണ്ടി ദൈവത്തിനാൽ നിയോഗിതനായ പ്രവാചകൻ, എന്നെ സ്വീകരിക്കാൻ എന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? ചോദിച്ചപ്പോ തുമാമയുടെ മുഖം ചുവന്നു. തുമാമ പറഞ്ഞു, മുഹമ്മദ് നിന്നെ അംഗീകരിക്കുന്നയാളാണ് ഞാനെങ്കിൽ നിന്റെ പടയാളികൾ എന്നെ പിടിക്കുമായിരുന്നില്ല. നിന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഈ മദീനയിൽ ഇന്നൊരു തടവുകാരനായി എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ തുമാമ മദീനയിൽ വെച്ച് മരണമടഞ്ഞാലും നിന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പ്രതികരിച്ചില്ല, മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും വന്നു, കുശലാന്വേഷണങ്ങൾ നടത്തി, ഭക്ഷണം കൊടുത്തു. തുമാമയോട് ചോദിച്ചു, തുമാമ ലോകത്തിന്റെ സത്യമായ എന്റെ പ്രവാചകത്വം അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? തുമാമ അതേ മറുപടി പറഞ്ഞു, ഇല്ല മുഹമ്മദ്, തയ്യാറല്ല ഞാൻ, നിന്റെ പ്രവാചകത്വം ഞാൻ അംഗീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസവും വന്നു, ചോദിച്ചു, തുമാമ എന്റെ പ്രവാചകത്തെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? എന്റെ പ്രവാചകത്തെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? ഇല്ല മുഹമ്മദ്, അംഗീകരിക്കില്ല. എന്റെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എന്റെ ഹൃദയത്തിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്റെ ശ്രോതാക്കളെ അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ആ റസൂലിനെ കുറിച്ച് എന്തൊക്കെ വിമർശനങ്ങൾ കേൾക്കുമ്പോഴും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുസ്ലിങ്ങളെ, തൊട്ടുപോകരുത് തുമാമയെ, തൊട്ടുപോകരുത്. മദീനയിൽ നിന്നോ മദീനയുടെ പ്രാന്ത പ്രദേശത്തു നിന്നോ തുമാമയുടെ ഒരു രോമത്തിന് പോലും അപകടമുണ്ടാകരുത്, ഒരു രോമത്തിന് പോലും പോറലേൽക്കരുത്. ഏതൊരു ദേശം വെച്ചുകൊണ്ടാണോ തുമാമ യമാമയിൽ നിന്ന് പുറപ്പെട്ടത്, ആ ഉദ്ദേശം മക്കയിൽ നിന്ന് പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ നിങ്ങളുടെ കൈകളിൽ നിന്നും, നിങ്ങളുടെ നാവുകളിൽ നിന്നും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ തുമാമ സുരക്ഷിതനായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് കൽപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോ തുമാമയുടെ മനസ്സിൽ വല്ലാത്തൊരു വിറയലുണ്ടായി, വല്ലാത്തൊരു ബേജാറുണ്ടായി. എന്നാലും അത് വകവെക്കാതെ തുമാമ നടക്കുകയാണ്. ആ നടത്തം പോലും ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ തന്റെ ഹൃദയത്തിൽ തിങ്ങി വിങ്ങി വരുന്ന ആയിരക്കണക്കിന് വികാരങ്ങൾ ഏതൊക്കെയൊന്ന് തിരിച്ചറിയാതെ തുമാമ ഇങ്ങനെ നടന്നു. മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഈത്തപ്പഴത്തോട്ടത്തിലെത്തിയപ്പോ തുമാമയുടെ സ്വന്തം മനസ്സാക്ഷി തുമാമയോട് ചോദിച്ചു, അല്ലയോ തുമാമ എവിടേക്കാണ് താങ്കൾ പോകുന്നത്? എവിടെയാണ് ഇതിനേക്കാൾ നല്ലൊരു സഹവാസം താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത്? എവിടെയാണ് ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യനെ താങ്കൾ കാണാൻ പോകുന്നത്? എവിടെയാണ് ഇതിനേക്കാൾ നല്ലൊരു നാട് താങ്കൾ കണ്ടെത്താൻ പോകുന്നത്? എവിടെയാണ് ഇതിനേക്കാൾ നല്ലൊരു ആൾക്കൂട്ടം താങ്കൾ കാണാൻ പോകുന്നത്? തുമാമ, യമാമയല്ല താങ്കൾക്ക് ഉചിതം. തിരിച്ചു പോകണം മദീനയിലേക്ക്. എന്നിട്ട് ആ പ്രവാചകന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ആ പ്രവാചകന്റെ അനുയായിത്വം ജീവിതത്തിലുടനീളം സ്വീകരിക്കണം. തീരുമാനിച്ചുറപ്പിച്ച് തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ. എന്നിട്ട് തുമാമയുടെ വാക്കുകൾ
തുമാമയുടെ വാക്കുകൾ. തുമാമ പറയാ, യാ മുഹമ്മദ്, വല്ലാഹി യാ മുഹമ്മദ്, വല്ലാഹി യാ മുഹമ്മദ്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം താങ്കളുടേതായിരുന്നു. എന്നാൽ ഇന്ന് തുമാമ പറയുകയാണ്, വല്ലാഹി യാ മുഹമ്മദ്, ഇന്ന് ഈ തുമാമയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അങ്ങയുടെ മുഖത്തോടാണ്. വല്ലാഹി യാ മുഹമ്മദ്, ഈ തുമാമ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഈ ഭൗമോപരിതലത്തിൽ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മദീനയായിരുന്നു. എന്നാൽ വല്ലാഹി യാ മുഹമ്മദ്, മദീനയോട് ഇന്ന് എന്റെ ഹൃദയത്തിലുള്ള സ്നേഹം കവച്ചു വെക്കാൻ, അതുമായി തുലനം ചെയ്യാൻ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. വല്ലാഹി യാ മുഹമ്മദ്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആൾക്കൂട്ടം നിന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ഈ അനുയായികളായിരുന്നു. എന്നാൽ വല്ലാഹി യാ മുഹമ്മദ്, ഞാൻ ഇതാ പ്രഖ്യാപിക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ അവരിൽ ഒരാളാണ്. ഇന്നു മുതൽ ഞാൻ അവരിൽ ഒരാളാണ്. ആ തുമാമയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു വറദൂഅൻ എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് നാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഇവിടെ തുമാമ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ ബദ്ധശത്രുവായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അധികാരത്തിന്റെ അതീശത്വം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണി കൊണ്ടല്ല, മറിച്ച് തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സമ്മതിച്ചു കൊടുത്ത ആ ക്വാളിറ്റിയാണ്. എന്താണ് ആ ക്വാളിറ്റി? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, വല്ലാത്തൊരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ. അത് കേവലം പരിശുദ്ധ ഖുർആൻ മാത്രം അംഗീകരിക്കുന്ന കാര്യമല്ല, കേവലം മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമല്ല, കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ സംഹിതക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന അംഗീകാരമല്ല, മറിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് സപ്തസാഗരങ്ങളും പീഠഭൂമികളും കിടന്ന ആ പ്രവാചകന്റെ കീർത്തി പരന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ജീവിച്ച മഹാത്മാഗാന്ധി പോലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, ഐ വാണ്ടഡ് ടു നോ ദി ലൈഫ് ഓഫ് ദി വൺ ഹു ഹോൾഡ്സ് ടുഡേ എൻ അൺഡിസ്പ്യൂട്ടഡ് സ്വേ ഓവർ ദി മില്യൺസ് ഓഫ് ദി ഹെഡ്സ് ഓഫ് മാൻകൈൻഡ്. ഐ ബിക്കേം മോർ ദാൻ എവർ കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് സോ ദാറ്റ് വൺ റിപ്ലേസ് ഫോർ ഇസ്ലാം ബട്ട് റിക്വയർഡ് സിംപ്ലിസിറ്റി, സെൽഫ് എഫേസ്മെന്റ്, എക്സ്ട്രീം അറ്റൻഷൻ, എക്സ്ട്രാഓർഡിനറി ബെനവലൻസ്, അമേസിംഗ് ബ്രേവറി, സ്ക്രിപുലസ് റിഗാർഡ് ഫോർ പ്ലഡ്ജസ്. ഓൾ ദീസ് ക്വാളിറ്റീസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ച്വലി പേവ്ഡ് ദി വേ ഫോർ ഇസ്ലാം ഇൻ അറബിയൻ പെനിൻസുല. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതാ. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അനിഷേധ്യമായ സ്വാധീനം ചെലുത്തിയ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ ആഗ്രഹിച്ചു. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ ആരാണ് ആ മനുഷ്യൻ? അത് മറ്റാരുമല്ല, മുഹമ്മദ്. അറേബ്യയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചപ്പോ ആദ്യമായി എനിക്ക് മനസ്സിലായത് പാശ്ചാത്യ മാധ്യമങ്ങൾ ചവച്ചു തുപ്പുന്ന ചവറകൾ പച്ചക്കള്ളമായിരുന്നു എന്ന സത്യമായിരുന്നു. ഐ ബിക്കേം മോർ ദാൻ എവർ കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് സോ ദാറ്റ് വാണ്ട് ദി പ്ലേസ് ഫോർ ഇസ്ലാം. പാശ്ചാത്യ മാധ്യമങ്ങൾ രായിക്ക് രാമായണം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദിന്റെ മതത്തിന്റെ പ്രചാരണം വാളിലൂടെയാണെന്നുള്ള പച്ചക്കള്ളമായിരുന്നു എന്റെ വായനക്കൊടുവിൽ ആദ്യമായി എന്റെ മുന്നിൽ തകർന്നു വീണത്. ആ മനുഷ്യൻ ഒരിക്കലും സ്വാധീനം ചെലുത്തിയത് വാൾത്തലപ്പിന്റെ മൂർച്ച കൊണ്ടായിരുന്നില്ല, വാളിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല, ആയുധബലം കൊണ്ടായിരുന്നില്ല, സൈന്യ സന്നാഹം കൊണ്ടായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട്? റിഗിഡ് സിംപ്ലിസിറ്റി, കർക്കശമായ ലാളിത്യം, സെൽഫ് എഫേസ്മെന്റ്, ത്യാഗനിർഭരത, എക്സ്ട്രാ ഓർഡിനറി ബെനവലൻസ്, ശത്രുവിനോട് പോലും മര്യാദയോടുകൂടി പെരുമാറുന്ന സൽ സ്വഭാവം, അമേസിംഗ് ബ്രേവറി, ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ധീരത, എക്സ്ട്രീം അറ്റൻഷൻ ഫോർ കമ്പാനിയൻസ്, തറവാടിത്തവും ആഭിജാത്യവും നോക്കാതെ സകല അനുയായികളെയും ഒരുപോലെ പരിഗണിക്കാനും ആ അനുയായികളുടെ ഹൃദയത്തിന്റെ തലതല്ലുന്ന വികാരം കണ്ണിലൂടെ മനസ്സിലാക്കാനുമുള്ള നേതൃപാടവം, സ്ക്രിപുലസ് റിഗാർഡ് ഫോർ പ്ലഡ്ജസ്, വാഗ്ദത്തം നൽകിയാൽ അത് ശത്രുവിനോടാണെങ്കിൽ പോലും അത് പാലിക്കാനുണ്ടായിരുന്ന കൊടുങ്കാറ്റിലും മിളകിപ്പോകാത്ത ആ ദൃഢനിശ്ചയം, ഇതൊക്കെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറേബ്യയിൽ സ്ഥാനം നേടിക്കൊടുത്തത് എന്ന് പറയുന്നത് ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമല്ല, മറിച്ച് രാമഭക്തനായി ജീവിച്ച് നെഞ്ചകത്തേക്ക് ഗോഡ്സയുടെ വെടിയുണ്ട് തുളച്ചു കയറിയപ്പോ രാമ രാമ എന്ന് പറഞ്ഞ് മരിച്ച ഗാന്ധിജിയാണ് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് സോഡ് ദാറ്റ് വാണ്ട് ദി പ്ലേസ് ഫോർ ഇസ്ലാം. ലോകമേ ലോകമേ, ഇസ്ലാമിന് ഈ മണ്ണിൽ ഇടം നേടിക്കൊടുത്തത് വാളിന്റെ മൂർച്ചയല്ല,
ലോകമേ, ഈ മണ്ണിൽ ഇസ്ലാമിന് ഇടം നേടിക്കൊടുത്തത് ബോംബിന്റെ ശക്തിയല്ല. ലോകമേ, ലോകമേ, ഈ മണ്ണിൽ ഇസ്ലാമിന് ഇടം നേടിക്കൊടുത്തത് സൈന്യ സന്നാഹങ്ങളല്ല, മറിച്ച് ആ ഇസ്ലാമിന്റെ ആചാര്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലുടനീളം കാണിച്ച സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു എന്ന് അംഗീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമുസ്ലിങ്ങളാണ് ഒന്നല്ല 1000 പേർ. മൈക്കൽ ലച്ചാട്ടിന്റെ വളരെ വ്യക്തമായ ഉദ്ധരണി നമുക്കറിയാലോ. അദ്ദേഹം പറയാൻ മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദി ലിസ്റ്റ് ഓഫ് വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് may surprise some readers and may be questioned by others, but he was the only man in history who was supremely successful in both religious and secular level. It is probable that the influence of Muhammad in Islam has been greater than the combined influence of Jesus Christ and St. Paul in Christianity. ഇത് പറയുന്നത് മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, മുസ്ലിം അല്ലാത്ത മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറയാ, ഇറ്റ് ഈസ് ദാറ്റ് അൺപാരലൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സെക്യുലർ ആൻഡ് റിലീജിയസ് ഇൻഫ്ലുവൻസ് വിച്ച് ഐ ഫീൽ എൻടൈറ്റിൽസ് മുഹമ്മദ് ടു ബി കൺസൈഡേർഡ് ആസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സിംഗിൾ ഫിഗർ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. സഹോദരങ്ങളെ, ആലോചിക്കണം. അമുസ്ലിമായ ഒരു മനുഷ്യനാണ് പറയുന്നത്. അദ്ദേഹം പറയാ, ഞാൻ തെരഞ്ഞെടുത്തത് ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ മനുഷ്യന്മാരുടെ പട്ടികയിലേക്ക് മുഹമ്മദിന്റെ പേരിന് ഞാൻ തെരഞ്ഞെടുത്തത് ഒരു പക്ഷെ പല വായനക്കാരെയും അത്ഭുതപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ പല വായനക്കാരാലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ ബട്ട് ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. അദ്ദേഹം മാത്രമാണ് ചരിത്രത്തിലുള്ളൊരു മനുഷ്യൻ. മതേതരത്വമായ രീതിയിലും പൊതുവായ മേഖലകളിലും മതത്തിന്റെ അകത്തും അനിതര സാധാരണമായ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹം മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയാ it is probable that the influence of Muhammad in Islam has been greater than the combined influence of Jesus Christ and St. Paul in Christianity. Allahu Akbar. Muslimgale, Allahu Akbar ennu parayam. Karanam adeham vundum vishadhigarika. Idana sadhyada Jesus Christ indeyum St. Paul indeyum onnichulla swadhinam Christianity illulladinekkal ivarude rendu perudeyum swadhinam orumichu vechal അത് രണ്ടും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ ഹാസ് ബീൻ ഗ്രേറ്റർ ദാൻ ഉണ്ടാകുന്നതിനേക്കാൾ വലുതായിരുന്നു പ്രൊഫറ്റ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ മതത്തിൽ ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് മൈക്കൽ എച്ച് ഹാർട്ടാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പരന്നുകിടക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്ലിങ്ങളിൽ നിന്ന് ലഭിച്ച അംഗീകാരത്തിന്റെ പട്ടിക. അത് പറഞ്ഞിട്ട് പോച്ചു പറയലല്ല മുസ്ലിങ്ങളുടെ ഉദ്ദേശം, മറിച്ച് കണ്ണടച്ചിരുട്ടാക്കുന്ന തമസിന്റെ മൂടുപടം ധരിച്ച് സത്യത്തെ മറച്ച് കളയുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തിരുത്തണം, നിങ്ങൾ മാറ്റണം നിങ്ങളുടെ ഇരട്ടത്താപ്പ്. സത്യമെന്തായാലും അത് അംഗീകരിക്കാനുള്ള മനുഷ്യത്വം കാണിക്കണം. സന്മനസ് കാണിക്കണം. അവിടെയാണ് നല്ലൊരു മനുഷ്യൻ ഉണ്ടാകുന്നത്, അവിടെയാണ് നല്ലൊരു മനുഷ്യ സ്നേഹി ഉണ്ടാകുന്നത്, അവിടെയാണ് നല്ലൊരു മതവിശ്വാസി ഉണ്ടാകുന്നത്, അവിടെയാണ് നല്ലൊരു സമൂഹം ഉണ്ടാകുന്നത്, അവിടെയാണ് നല്ലൊരു ലോകമുണ്ടാകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അന്ധമായി വെറുത്ത് അന്ധമായി പേടിച്ച് ആ വിഭാഗത്തിന് ഇല്ലാത്ത എല്ലാ വൃത്തികേടുകളും ആ വിഭാഗത്തിന്റെ മേലെ ആരോപിച്ച് അവസാനം ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന സമകാലിക മാധ്യമങ്ങളുടെ രീതി ഒരിക്കലും ശരിയല്ല. സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിച്ചേക്കാം, എന്റെ ശ്രോതാക്കള് സ്വാഭാവികമായും സംശയിച്ചേക്കാം, എന്തിന് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് സംഹിതകളുണ്ട്, ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, അവയൊന്നും ആക്രമിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇസ്ലാം മാത്രം തെറി പറയപ്പെടുന്നു? അതിന് മറുപടിയുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള ഒന്നാമത്തെ കാരണമാണ് അയാളെക്കുറിച്ചുള്ള പേടി, അയാളെക്കുറിച്ചുള്ള ഭയം. എന്തിനുള്ള ഭയം? തനിക്ക് ലഭിക്കാനുള്ള എന്തെങ്കിലും അയാൾ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന ഭയം അല്ലേ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വാഭാവികമായി ഉപദ്രവിക്കുക, എനിക്ക് കിട്ടാനുള്ള എന്തെങ്കിലും മറ്റേ മനുഷ്യൻ നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാണ്. അത് തന്നെയാണ് ഇസ്ലാമിനെതിരെയുള്ള കടന്നു കയറ്റത്തിന്റെ അടിസ്ഥാനം. അത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തൊരു വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട്.
ആ വിപ്ലവത്തിന് തത്തുല്യമായി മറ്റൊരു വിപ്ലവം കൊണ്ടുവരാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ആ വിപ്ലവം നിലനിന്നതുപോലെ ലോകത്ത് മറ്റൊരു വിപ്ലവവും നിലനിന്നിട്ടില്ല. അത് മാത്രമല്ല, ആ വിപ്ലവം ഒന്നുകൂടി ഈ ലോകത്തേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇവിടെയാണ് പ്രശ്നം. ആ വിപ്ലവം ഒന്നുകൂടി ഈ ലോകത്തേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലുമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി മുന്നോട്ട് വെക്കുന്ന സംഗതി എന്താ? പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ? ഖുർആൻ തന്നെ പറയട്ടെ, സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് പറയാ, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിയ ഖബ്ലികും ലഅല്ലകും തത്തഖൂന. അല്ലയോ മനുഷ്യരേ, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. എങ്ങനെയുള്ള രക്ഷിതാവൻ രക്ഷിതാവാണവൻ? അവനാണ് നിങ്ങളെ പഠിച്ചത്, അവനാണ് നിങ്ങളുടെ മുൻഗാമികളെയും പഠിച്ചത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദം വഅൻതും തഅലമൂൻ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നത്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്. ആ മഴ മുഖേന വിവിധ തരത്തിലുള്ള വൈജാത്യങ്ങളും വൈഭവങ്ങളും ഉള്ള ധാന്യങ്ങളും ഉളപ്പിക്കുന്നത്, അതിലൂടെ നിങ്ങൾക്ക് അന്നം നൽകുന്നത് അവനാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ആ ദൈവത്തിന് ആ സൃഷ്ടാവിന് നിങ്ങൾ പങ്കുകാരുണ്ടാക്കരുത്. ഇത് പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറയുന്ന ആശയമാണ്. ഈ ആശയം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളിലും അവിടെയായി വളരെ വ്യക്തമായി നിലനിൽക്കുന്നു. അല്ലേ, ഋഗ്വേദത്തിന്റെ 10 മണ്ഡലത്തിന്റെ 121 സൂക്തം 1, 2, 3, 4 റിക്കുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഋഗ്വേദം വളരെ വ്യക്തമായി എന്താണ് സൂറത്തുൽ ബക്കറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ തൗഹീദ്, അത് വളരെ വ്യക്തമായി പറയുന്നു. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ബുദസ്യ ജാത പരിതേക ആസിത് സദാധാര പൃഥ്വിം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാവിദേമാം യ ആത്മദാ ബലദായസ്യ വിശ്വ ഉപാസതേ പ്രശിഷം യസ്യ ദേവ യസ്യ ചായാമൃതം യസ്യ മൃത്യു കസ്മൈ ദേവായ ഹവിഷാവിദേമ യപ്രാണതോ നിമിഷതോ മഹത്വൈ കൈദ്രാ ജാജഗദോ ബഭൂവ യ ഈശ അസ്യ ദ്വിപദശ്ച തുഷ്പദ കസ്മൈ ദേവായ ഹവിഷാവിദേമ. ഇവിടെ 3 ശ്ലോകങ്ങളാണ് ഉദ്ധരിച്ചത്. ഈ 3 ശ്ലോകങ്ങളിൽ ഒരേപോലെ വരുന്ന അവസാനത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കസ്മൈ ദേവായ ഹവിഷാവിദേമ കസ്മൈ ദേവായ ഹവിഷാവിദേമ കസ്മൈ ദേവായ ഹവിഷാവിദേമ. എന്താ ഈ കസ്മൈ ദേവായ ഹവിഷാവിദേമ? അണ്ടകടാഹങ്ങളെ പടച്ച, ആകാശത്തായിരക്കണക്കിന് നക്ഷത്രങ്ങളെ വിതറിയ, മനുഷ്യന്റെ മനസ്സിന്റെ നിയന്ത്രണം ഏതൊരു ദൈവത്തിന്റെ കയ്യിലാണോ, ഏതൊരു ഹിരണ്യഗർഭന്റെ കയ്യിലാണോ, ഏതൊരു വിരാട് പുരുഷന്റെ കയ്യിലാണോ, ഏതൊരു പരബ്രഹ്മത്തിന്റെ കയ്യിലാണോ, ആ പരബ്രഹ്മത്തിന്റെ മുന്നിൽ, ആ അള്ളാഹുവിന്റെ മുന്നിൽ, ആ റഹ്മാന്റെ മുന്നിൽ, ആ പടച്ച തമ്പുരാന്റെ മുന്നിൽ, ആ ഉടമസ്ഥന്റെ മുന്നിൽ, ആ രക്ഷിതാവിന്റെ മുന്നിൽ, ആ രക്ഷിതാവിന്റെ മുന്നിലാകണം നിന്റെ പ്രണാമം, നിന്റെ ആരാധനകൾ, നിന്റെ തേട്ടങ്ങൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ താഴ്മകൾ, നിന്റെ അനുസരണകൾ എന്ന് ഋഗ്വേദം നമ്മെ പഠിപ്പിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12:29 വചനത്തിലൂടെ ഇസ്രായേലരെ കേൾക്കുക, നമ്മുടെ കർത്താവ് ഏക കർത്താവ് എന്ന് പറഞ്ഞ് തൗഹീദിന്റെ വചനങ്ങൾ ബൈബിളും പഠിപ്പിക്കുന്നു. പക്ഷേ ഇതിന്റെ വക്താക്കൾ, ഇതിന്റെ അനുയായികൾ ഋഗ്വേദത്തിന്റെയും സാമവേദത്തിന്റെയും യജുർവേദത്തിന്റെയും അഥർവവേദത്തിന്റെയും അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ഹൈന്ദവ സമൂഹം യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്ന് വിദൂരം പോയി. അതുപോലെ തന്നെ ബൈബിളിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവ സമൂഹം യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്ന് വിദൂരം പോയി. ആ ഏകദൈവാരാധനയിലേക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അന്തസത്തയുള്ള ആ ഏകദൈവാരാധനയിലേക്കുള്ള തിരിച്ചുള്ള ക്ഷണമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഏകദൈവാരാധനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യവംശത്തെ മുഴുവനും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാഷയുടെയും ലിംഗത്തിന്റെയും പേരിൽ വിഭിന്നമായി വിഘടിച്ചു നിൽക്കുന്ന മനുഷ്യമക്കളെ മുഴുവൻ ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരുമിച്ച് നിർത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഹുസൂർ സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നതും. അല്ലാഹു പറയാ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി
وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الناس اليوم نشري هندوينودم مسلمينودم كريستيانيودم സിക്കുകാരനോടും ജൈനനോടും മജൂസിയോടും ജൂതനോടും നാസ്തികനോടും മാസ്തികരോടും കരച്ചവരോടും വെളുത്തവരോടും കുറിയവരോടും നീണ്ടവരോടും കുബേരനോടും ദരിദ്രനോടും ആണിനോടും പെണ്ണിനോടും അടങ്ങുന്ന മനുഷ്യവംശത്തിലുള്ള നാനാ ജാതിയിലുള്ള വർണ്ണത്തിലുള്ള വർഗത്തിലുള്ള സകലരെയും വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് മനുഷ്യനെന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നവരെ എന്നിട്ടല്ല പറയാ ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ നിങ്ങളെ ഞാൻ പഠിച്ചത് ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ബീജതന്തുവിൽ നിന്നാണ്. വജഅൽനാകും ശുഉബാ വഖബായില ലിതആറഫു നിങ്ങളെ നാം വർഗ്ഗങ്ങളാക്കിയത് നിങ്ങളെ നാം ഗോത്രങ്ങളാക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിതആറഫു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. എന്നിട്ടല്ല പറയാ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും നിശ്ചയം അല്ലാഹുവിന്റെ സവിധത്തിൽ ഉത്കൃഷ്ടതയും നികൃഷ്ടതയും തീരുമാനിക്കുന്നത് ഒരിക്കലും മാഭിജാത്യം മാനദണ്ഡമായി എടുത്തിട്ടില്ല, ചരവാടിത്തം മാനദണ്ഡമായി എടുത്തിട്ടില്ല. മറിച്ച് ആരാണോ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്, ആരാണോ ജീവിതത്തിന്റെ നിഖിര മേഖലകളിലും ആ റബ്ബിന്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്കൃഷ്ടതയും നികൃഷ്ടതയും നിർണയിക്കപ്പെടുന്നത്. ഇതാണ് ഏകദൈവാരാധനയിലൂടെ തൗഹീദിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനുഷ്യവംശത്തിൽ പുനരാരംഭിക്കാൻ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട്. കേവലം ഗ്രാമുകൾ മാത്രം തൂക്കം വരുന്ന ഒട്ടക കാഷ്ടത്തിന്റെ പേരിൽ യുഗങ്ങളോളം തമ്മിലടിച്ചിരുന്ന ഒരു ഗോത്രവിഭാഗം, ആ ഗോത്രവിഭാഗം പരസ്പരം തമ്മിലടിച്ചിരുന്ന ആ ഗോത്രവിഭാഗത്തിൽ നിന്ന് മക്കയിൽ ജീവിച്ചിരുന്ന പ്രാകൃതരായ പ്രാചീനരായ മനുഷ്യരെ ഈ പരിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തത് എങ്ങോട്ടാണ്? ചരിത്രം സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം കർട്ടൻ നീക്കിക്കൊണ്ട് പുറത്തേക്കൊന്ന് നോക്കിയപ്പോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, ആ റസൂലുള്ളാന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു എന്നാണ്. മുമ്പൊരിക്കലും കാണാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ആ ചിരിക്ക് കണ്ണിലുള്ള ഈറന്റെ അകമ്പടി ഉണ്ടായിരുന്നു, ഒരു സങ്കടത്തിന്റെ ഒരു കണ്ണുനീരിന്റെ അകമ്പടി ഉണ്ടായിരുന്നു. സന്തോഷവാനായിക്കൊണ്ട് അതിസന്തോഷവാനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാൻ. എന്താ ചിരിയുടെ അർത്ഥം? എന്താണ് ആ ചിരിയുടെ അർത്ഥം? തന്റെ മുന്നിൽ കാണുന്ന തന്റെ അനുയായികൾ താൻ പഠിപ്പിച്ചതുപോലെ പറഞ്ഞു കൊടുത്തതുപോലെ നമസ്കരിക്കുന്ന തന്റെ അനുയായികൾ, ആ അനുയായികൾ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷെ 23 വർഷക്കാലം പിന്നിലേക്ക് നടന്നിരിക്കാം. റസൂൽ ഓർത്തിരിക്കാം, അതെ, മക്ക പട്ടണത്തിൽ ഗോത്രത്തിന്റെ പേരിൽ തമ്മിലടിച്ചിരുന്ന ഒരു സമുദായം, ചെറിയ കാര്യം പറഞ്ഞ് പരസ്പരം വഴക്കും വക്കാണവും ഇട്ടിരുന്ന സമുദായം, പരസ്പരം കഴുത്തറക്കുമ്പോ ഹൃദയത്തിന് ഒരിഞ്ച് പോലും വേദനയില്ലാതിരുന്ന സമുദായം, ആ സമുദായത്തിൽപ്പെട്ട വിവിധ കണ്ണികൾ അടിമത്തത്തിന്റെയും വേർതിരിവിന്റെയും മാഭിജാത്യത്തിന്റെയും മാഢ്യത്വത്തിന്റെയും പ്രതീകങ്ങളായി ജീവിച്ച ഒരു സമൂഹം ഇന്ന് തന്റെ മുന്നിൽ തോളോട് തോൾ ചേർത്ത് വെച്ച് അടിമയെന്നും ഉടമയെന്നും വ്യത്യാസമില്ലാതെ, കുബേരനെന്നും ദരിദ്രനെന്നും വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നും വെളുത്തവനെന്നും വ്യത്യാസമില്ലാതെ, ഉന്നത കുലജാതനായ അബ്ദുറഹ്മാൻ ഇബ്ന ഔഫും അടിമപുത്രനായ ബിലാൽ ഇബ്ന റവാഹ റളിയല്ലാഹു അൻഹുമായും ഒരുമിച്ച് ഒരേ സഫിൽ തോളോട് തോൾ ചേർത്തുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് ലോകത്തെ പടച്ച തമ്പുരാനെ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന സന്ദേശം എന്ന വാക്യം ഉരുവിടുന്നത് കണ്ടപ്പോ ആ റസൂലുള്ള ചിന്തിച്ചേക്കാം, അൽഹംദുലില്ലാ, അല്ലാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുകയാണ്, പടച്ച തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, മനുഷ്യവംശത്തിന് മുഴുവൻ ഒരുമിച്ച് ചേരാൻ മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതിൽ കെട്ടുകളെ തല്ലി തകർത്തുകൊണ്ട് മനുഷ്യവംശത്തിന് മുഴുവൻ ഒരുമിച്ച് ചേരാൻ ഒരു പാത വെട്ടി തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, തീർച്ചയായും ഇസ്ലാമിക വിമർശകന്മാർ പേടിക്കുന്ന
ഒന്നാമത്തെ വസ്തുതയാണിത്. ഇസ്ലാമിക വിമർശകന്മാർ പേടിക്കുന്ന ഒന്നാമത്തെ വസ്തുതയാണിത്. മിഷനറിമാർ പേടിക്കുന്ന ഒന്നാമത്തെ വസ്തുത എന്താണ്? കാരണം അടിമയും ഉടമയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം തുടങ്ങിയാൽ അവിടെ ഇടയാളന്മാർക്ക് സ്ഥാനമില്ല, അവിടെ ബ്രോക്കർമാർക്ക് സ്ഥാനമില്ല, അവിടെ ഇടപ്പണിയെടുക്കുന്ന ആളുകൾക്ക് ജല്ലാളുകൾക്ക് സ്ഥാനമില്ല. അവിടെ അടിമ നേരിട്ടല്ലാതെ വിളിക്കാൻ ഇസ്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ ആശയം അതാണ്. പുരോഹിതന്മാരുടെ മുന്നിൽ, ആൾ ദൈവങ്ങളുടെ മുന്നിൽ, ജാരങ്ങളുടെ മുന്നിൽ, മക്ബറകളുടെ മുന്നിൽ, അവരുടെ മുന്നിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും മുന്നിൽ വണങ്ങി നിൽക്കുന്ന, അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും മടിക്കാത്ത ആ മനുഷ്യ സമൂഹത്തോട് ഇസ്ലാമിന് പറയാനുള്ളത്, വേണ്ട, ആരുടെയും കാല് പിടിക്കണ്ട, ആരെയും ആശ്രയിക്കണ്ട, മറിച്ച് നേരിട്ട് ചോദിച്ചോളൂ, നേരിട്ട് ചോദിച്ചോളൂ. സർവ ഐശ്വര്യങ്ങളുടെയും സ്രോതസ്സും ഉറവിടവുമായ ബ്രഹ്മത്തോട്, പരബ്രഹ്മത്തോട്, വിരാട് പുരുഷരോട്, ഹിരണ്യഗർഭരോട്, പിതാവിനോട്, യഹോവയോട്, അല്ലാഹുവോട്, റഹ്മാൻ, അർറഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ എന്ന നൂറിൽ പരം പേരുകളോടെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആ അല്ലാഹുവിനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചു കൊള്ളുക. അതെ, ഇസ്ലാമിന്റെ ആശയം അതാണ്, ഇസ്ലാമിന്റെ ആദർശം അതാണ്. ആ ആദർശത്തെ പേടിയാണ് മിഷണറിമാർക്ക്. ആ ആദർശം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ പുരോഹിതന്മാർക്ക് സ്ഥാനമില്ല. പുരോഹിതന്മാർക്ക് പാപപ്പെട്ടവന്റെ പാമരത്വത്തെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിക്കുന്ന പുരോഹിത പരീക്ഷകളുടെ സ്ഥാനം അവിടെ എടുത്തു കളയപ്പെടുകയാണ്. അവിടെ അടിമയും ഉടമയും നേരിട്ടുള്ള ബന്ധം തുടങ്ങുകയാണ്. ഒന്നാമത്തെ വസ്തുത, ഒന്നാമത്തെ വസ്തുത, ദൈവത്തിന് മനുഷ്യൻ മനസ്സിലാക്കരുത്. ദൈവത്തിന് മനുഷ്യൻ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ആ വഴിയെ തമസ്കരിക്കണം, ആ വഴിയെ ഇരുട്ടായി ചിത്രീകരിക്കണം, ആ വഴിയെ വൃത്തികേടായി ചിത്രീകരിക്കണം. ആ വഴിയെ മുള്ളും മൂർക്കം പാമ്പും കാഞ്ഞിരി കുറ്റികളും മുള്ളുകളുമുള്ള ദുർഘടമായ വഴിയായി ചിത്രീകരിക്കണം. മനുഷ്യവംശം അങ്ങോട്ട് നടന്നു പോകരുത് എന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന, എന്ന വികാരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചീഞ്ഞളിഞ്ഞ ജലങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക വിമർശനത്തിന്റെ പേരിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള തെറിപറച്ചിലുകളുടെ പേരിലും പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് മതപരമായ വസ്തുതയാണ്, ഇത് മതപരമായ വസ്തുതയാണ്. എന്നാൽ എന്നാൽ ഭൗതികമായ വസ്തുതകൾ വേറെയും ഒരുപാട് നിലനിൽക്കുന്നു. പെണ്ണിന്റെ സൗന്ദര്യത്തെ ചൂഷണം ചെയ്ത് പെണ്ണിന്റെ മാംസലമായ ഭാഗത്തെ പരസ്യമായി പ്രദർശിപ്പിക്കേണ്ട വസ്തുവാണ്. അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമെന്ന അല്പബുദ്ധികളായ മനുഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കളുടെ മുന്നിൽ ഏറ്റവും വലിയ വിലങ്ങ് തടിയായി നിൽക്കുന്നത് വല്ലാഹി 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 ഇസ്ലാമാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. സ്വതന്ത്ര ലൈംഗികതയെ കേരളക്കരയിലേക്കും ഈ ലോകത്തേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ ഒരു വലിയ മാമലയായി, ഒരു വലിയ ചെങ്കോട്ട തീർത്തുകൊണ്ട് നിൽക്കുന്നത് പരിശുദ്ധ ഇസ്ലാം തന്നെയാണ്. ആ ഇസ്ലാമിനെ തകർത്ത് കളയാതെ, ആ ഇസ്ലാമിന്റെ പൂർണ്ണമായ നിഷ്കാസനമില്ലാതെ ഒരിക്കലും തന്നെ സ്വതന്ത്ര ലൈംഗികത ലോകം മുഴുവൻ അംഗീകരിക്കുകയില്ല. കാരണം ويحفظن فروجهن ولا يبدين زينتهن الا ما ظهر منها ചെരുപ്പിന്റെ വാരടികൾ കൊണ്ട് ആണിന്റെ ഹൃദയത്തിലേക്ക് ആകർഷണമുണ്ടാക്കി നടന്നു പോകുന്ന പെണ്ണിനോട് ശരീരത്തിന്റെ നിമ്നോന്നതകൾ പ്രദർശിപ്പിച്ച് ആണിന്റെ വികാരത്തിലെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണിനോട് ഖുർആൻ പറയുകയാ, വലായുബദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, നിന്റെ ബാപ്പാന്റെ മുന്നിലല്ലാതെ, നിന്റെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ, നിന്റെ ആങ്ങളയുടെ മുന്നിലല്ലാതെ, അന്യ പുരുഷന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം വെളിപ്പെട്ടു പോകരുത്. അതിഭീകരമായ നരകശിക്ഷക്കാധാരമായ പാപമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആ ഇസ്ലാമിന്റെ ആദർശത്തിലേക്കും ആ ഇസ്ലാമിന്റെ ആശയത്തിലേക്കും കടന്നു വന്ന പെണ്ണ് ഒരിക്കലും സാമ്രാജ്യ കുത്തകകളുടെ മുന്നിൽ തന്റെ ശരീരം സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പണം വാങ്ങാൻ നിൽക്കില്ല, അവരുടെ അടിമകളായി മാറില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കണം. ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയുടെ മതമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കണം. ഇസ്ലാം സ്ത്രീ അവഗണിക്കുന്ന മതമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക വിമർശനത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിമർശനം
വിമർശനങ്ങൾ ഉന്നയിച്ചാലും ആ വിമർശനങ്ങളിൽ യുക്തി ഉണ്ടാവില്ല, ആ വിമർശനങ്ങളിൽ വസ്തുതകൾ ഉണ്ടാവില്ല, ആ വിമർശനങ്ങളിൽ നിരത്താൻ ഒരൊറ്റ ന്യായം പോലും ഉണ്ടാകുകയില്ല. ഇത് പച്ചയായ സത്യമാണ്. ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട മാതൃഭൂമി ലേഖനത്തിൽ കൂടി പോലും ലോകം വായിച്ചെറിഞ്ഞതാണ് വിമർശനങ്ങൾ കടമ്പില്ലാത്തതാണ്, വിമർശനങ്ങൾ കടമ്പില്ലാത്തതാണ്. കാലങ്ങളായി, നൂറ്റാണ്ടുകളോളമായി മുസ്ലിം ലോകം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് മിഷണറിമാര് പോലും ചവച്ചുതുപ്പിയ വിമർശനങ്ങളാണ് ഇന്നിന്റെ പത്രമാധ്യമങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രം വായിക്കാതെ അറിയാതെ കേവലം കൂപമണ്ഡൂകങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് എഴുതിവിടുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം സ്ത്രീത്വത്തെ അടിച്ചമർത്തുന്ന മതമാണെന്ന് പറയുമ്പോൾ ഒരു വേളയൊന്നാലോചിച്ചിരുന്നെങ്കിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് മാത്രം മതിയല്ലോ. എവിടെയാണ് റസൂലുള്ള ജീവിച്ചത്? അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിന്റെ ജനന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ തലതാഴ്ത്തിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി വീടിന്റെ ഉമ്മറത്ത് തലതാഴ്ത്തി ദുഃഖിച്ചിരിക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞ വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഫാത്തിമത്തു ഖിതഅതു ഖൽബി, ഫാത്തിമത്തു ഖിതഅതു ഖൽബി, ഫാത്തിമത്തു ഖിതഅതു ഖൽബി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അവിടെ പെൺകുഞ്ഞ് ജനിക്കുന്നത് അപമാനമായി കരുതിയിരുന്ന സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ ആണത്തവും മാർജവവും തന്റെ ഇടവും കാണിച്ച ഒരാചാര്യൻ പഠിപ്പിച്ച മതത്തിനെതിരെയാ പറയുന്നത്. അത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ്. രണ്ട് പെൺകുട്ടികളുള്ള പിതാക്കളുടെ തോളത്ത് തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു, നിങ്ങൾ സ്വർഗത്തിന്റെ ഉടമയാണ്. ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കുകയും വളർത്തുകയും കെട്ടിച്ചയക്കുകയും ചെയ്താൽ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച ആചാര്യന്റെ മതത്തിന് സ്ത്രീ വിരുദ്ധത ഉണ്ടാകുന്നത് എങ്ങനെ സഹോദരങ്ങളെ? എങ്ങനെയാണ് ഉമ്മാന്റെ കാൽപാദ ഉമ്മാന്റെ പാദസേവയിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന് പറഞ്ഞ് മാതൃത്വത്തെയും മകളെയും അതുപോലെ ഭാര്യയെയും ബഹുമാനിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന ആശയത്തിൽ ആദർശത്തിൽ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത ഉണ്ടാകുന്നത്? ഇസ്ലാം പൂർണ്ണമായി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നു, ഇസ്ലാം പൂർണ്ണമായി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. എന്നാൽ ഇസ്ലാം നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമില്ലായ്മയും സാമ്രാജ്യത്വം നൽകുന്ന യഥാർത്ഥ പാരതന്ത്രത്തെ സ്വാതന്ത്ര്യമായും ചിത്രീകരിക്കുന്ന വളരെ വൃത്തികെട്ട വികലമായ കാപട്യത്തിന്റെ മുഖമാണ് കാലങ്ങളായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് അര ട്രൗസർ മുട്ട് അർദ്ധനഗ്നയായി റോഡിന്റെ നടുവിലൂടെ നടന്നു പോയാൽ കാണുന്ന ആളുകൾ വിചാരിക്കും അവൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബോധമുള്ളവളാണ്, സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് ബോധമുള്ളവളാണ്. എങ്ങനെ ആ റോഡരികിൽ നിൽക്കുന്ന ചെന്നായ കണ്ണുകളുമായി നിൽക്കുന്ന പുരുഷന്റെ കണ്ണിന്റെ മുന്നിൽ അത്താഴമൂട്ടി വിരുന്നുട്ടിയ ആ പെണ്ണിന് സ്വാതന്ത്ര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാമ്രാജ്യത്വം. എന്നാൽ ഒരു പെണ്ണ് തനിക്ക് മാത്രം അവകാശപ്പെട്ട, തന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട സൗന്ദര്യം മറച്ചുകൊണ്ട് നടന്നാൽ അവൾ സ്വത്വ ബോധമില്ലാത്തവളാണ്, അവൾ സ്വാതന്ത്ര്യം ഇല്ലാത്തവളാണ്, അവൾ പാരതന്ത്ര്യത്തിന്റെ പ്രതിക്കൂട്ടിലാണ്. ലോകമേ, മാധ്യമങ്ങൾ നിങ്ങളുടെ തലച്ചോറുകളെ പോലും വളച്ചൊടിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണണം, എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളെ അറിയണേ യഥാർത്ഥമായ വിമോചനത്തിന്റെ പാതയിൽ നിന്നാണ് അവർ നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിമോചനത്തിന്റെ പാതയായ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ആ ഇസ്ലാമിൽ ആശേഷിക്കാനുമുള്ള ആ ഒരവസ്ഥയിൽ നിന്നാണ് മാധ്യമങ്ങൾ നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വസ്തുത, സ്ത്രീ സ്വതന്ത്ര ലൈംഗികതയെ നടപ്പാക്കുന്നതിൽ പരിശുദ്ധ ഖുർആൻ വിലങ്ങ് തടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിനെ തമസ്കരിക്കണം. ആ ഇസ്ലാമിന്റെ പൂർണ്ണമായ നിഷ്കാസനം നടക്കാതെ ഒരിക്കലും തന്നെ സ്വതന്ത്ര ലൈംഗികതയുടെ വ്യാപനം ഉണ്ടാകുകയില്ല എന്ന സത്യം മനസ്സിലാക്കിയ സാമ്രാജ്യത്വം ആ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ തുടങ്ങി. ആ ഇസ്ലാമിനെ തൂലിക കൊണ്ടും നാവ് കൊണ്ടും വിഷം ചീറ്റി ആ ഇസ്ലാമിനെയും ആചാര്യത്തിന്റെ ആചാര്യന്മാരെയും അതിന്റെ അനുയായികളെയും വേദനിപ്പിക്കാൻ തുടങ്ങി. ചേർന്ന്
ചെയ്യുന്നില്ല. ഭൗതികമായ വസ്തുതകൾ ലഹരി ഉൽപ്പന്നങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ കുടുംബത്തിന്റെ ആന്തരിക ഘടനകൾ തകർത്ത് ആയിരക്കണക്കിന് മനുഷ്യരെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ, കേരളക്കരയിൽ പോലും 90% സാക്ഷരത അവകാശപ്പെടുന്ന കേരളക്കരയിൽ പോലും മദ്യത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി സുജൂത് ചെയ്യാൻ പോലും മടിക്കാത്ത കുടിയന്മാരെ പടച്ചുവിടുന്നതിൽ കുബുദ്ധികളുടെ പ്രവർത്തനമുണ്ട്. ഈ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് വിടവാങ്ങണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളുടെ മനസ്സിലേക്ക് ധാർമ്മികത സന്നിവേശിപ്പിക്കപ്പെടണം, ആളുകളുടെ മനസ്സിലേക്ക് സദാചാരബോധം സന്നിവേശിക്കപ്പെടണം. എന്നാൽ ആ സദാചാരബോധവും ധാർമ്മികതയും ഏറ്റവും നന്നായി, ഏറ്റവും ശക്തിയിൽ, ഏറ്റവും വലിയ പ്രഹരമായി അവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു മതമാണ് ഇസ്ലാം, ഒരു സംഹിതയാണ് ഇസ്ലാം, ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അത് കേവലം ഒരു അവകാശവാദമല്ല, മറിച്ച് ചരിത്രത്തിൽ അതിന് തെളിവുണ്ട്, ചരിത്രത്തിൽ അതിന് തെളിവുണ്ട്. അറേബ്യയിൽ മക്കയിൽ ജീവിച്ചിരുന്ന കുടിയന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും. മരിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം മകനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് എന്റെ ഖബറിന്റെ തലഭാഗത്തൊരു മുന്തിരിവള്ളി നാട്ടനെ, മകനെ എന്തിനാണ് ബാപ്പ മുന്തിരിവള്ളി, അതെ ആ മുന്തിരിവള്ളിയുടെ വേരുകൾ ഊർന്നിറങ്ങി ഈ ബാപ്പാന്റെ തലച്ചോറിലും ഹൃദയത്തിലും കരളിലും ആഴ്ന്നിറങ്ങി. ആ വള്ളിയിലൂടെ ബാപ്പാന്റെ രക്തം ഇരച്ചു കയറി മുന്തിരിയായി മാറി. ആ മുന്തിരി പിഴിഞ്ഞെടുക്കുമ്പോ വീഞ്ഞായിട്ട് എന്നെന്നും വിലയിക്കാനുള്ള ഒരു ഭാഗ്യം ഈ പിതാവിന് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ഖബറിൽ വെക്കുമ്പോ തലഭാഗത്തൊരു മുന്തിരിവള്ളി നാട്ടടേ എന്ന് വസീയത്ത് ചെയ്തിരുന്ന പിതാക്കന്മാർ, അത്രയും മദ്യത്തെ സ്നേഹിച്ചിരുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാര് പിന്നീട് പരിശുദ്ധ ഖുർആനിന്റെ മദ്യ നിരോധനത്തിന്റെ ആയകൾ ആയത്ത് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമ യുരീദു ശൈത്താൻ അയുഖിയ ബൈനകും അൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിറി വയസുദക്കും അൻ ദിക്രില്ലാഹി വ അനി സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ ഫഹൽ അൻതും മുൻതഹൂൻ. മൂന്നേ മൂന്ന് വാക്കുകൾ. ശ്രോതാക്കളെ, ആയിരക്കണക്കിന് പദ്ധതികളില്ല, പരസ്യങ്ങളില്ല, മദ്യം ഹാനികരമാണ് എന്നുള്ള പോസ്റ്റർ നാട് നീളെ ഒട്ടിച്ചിട്ടില്ല, മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളില്ല, ലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളില്ല. മൂന്നേ മൂന്ന് വാക്കുകൾ ഫഹൽ അൻതും മുൻതഹൂൻ. കേട്ടവര് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് ആ വീടിന്റെ അകത്ത് സംഭരിച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പ കുറ്റികൾ അടിച്ചു തകർത്തു. ഈ ആയത്ത് കർണപുടത്തിലേക്ക് പതിച്ച ഓരോ മുസ്ലിമും ചുണ്ടോടടുപ്പിച്ചിരുന്ന മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞു. ഒരു ദിവസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, ജീവിതത്തിന്റെ അവസാനം വരെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെയുള്ള കാലഘട്ടത്തോളം അവര് മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞു. ചരിത്രം പറയുന്നു, മദീന പട്ടണത്തിലൂടെ കള്ളിന്റെ പുഴ തന്നെ ഒഴുകി. അത്രക്ക് മദ്യത്തെ സ്നേഹിച്ചിരുന്ന ഒരു സമുദായം, ആ സമുദായത്തിലേക്ക് ലഹരി വിരുദ്ധത കടന്നു വന്നത് മൂന്നേ മൂന്ന് വാക്കുകൾ കൊണ്ട് മാത്രമാണ്. മൂന്നേ മൂന്ന് വാക്കുകൾ. അല്ലാഹു അക്ബർ. അവിടെ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ഒട്ടകത്തിന്റെ മാംസക്കറി ഭർത്താവിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്ത ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, പ്രിയേ ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ കഴിക്കില്ല. എന്ത് പറ്റി? നിങ്ങൾക്ക് ഒട്ടകറച്ചി ഇഷ്ടാണല്ലോ. അതെ, ഒട്ടകറച്ചി ഇഷ്ടാണ്, പക്ഷെ ഈ ഒട്ടകത്തിന്റെ മാംസം ഞാൻ കഴിക്കില്ല. അതെന്താ അതിന്റെ കാരണം? വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ മദ്യ നിരോധനമുണ്ടായപ്പോ വീടുകൾക്കകത്തുള്ള മദ്യത്തിന്റെ വീപ്പകൾ അടിച്ചു തകർച്ചപ്പോ അത് മുഴുവൻ ഒന്നായി മദീനയിലൂടെ ഒരു കള്ളിന്റെ പുഴ ഒഴുകിയിരുന്നു, കള്ളിന്റെ ചെറിയൊരു അരുവി ഒഴുകിയിരുന്നു. ആ ഭാഗത്ത് മുളച്ചു പൊങ്ങിയ ചെടി നീ അറുത്ത ഒട്ടകം ഭക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒട്ടകത്തിന്റെ മാംസത്തിൽ മദ്യത്തിന്റെ അംശമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ഒന്നുകൂടി ആ മദ്യം ചെറിയ രീതിയിൽ രുചിക്കാൻ എന്റെ ഹൃദയം എന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട പ്രിയ സഖി എന്ന് പറഞ്ഞ് ഭക്ഷണ പാത്രം നീക്കിവെച്ച അത്രയും വലിയ വിപ്ലവം മദീനയിൽ നടമാടിയെങ്കിൽ സഹോദരങ്ങളെ, ആ വിപ്ലവം അവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ഉണ്ടാകാം ആ വിപ്ലവം, രണ്ടായിരത്തി 2016 ജീവിക്കുന്ന മനുഷ്യർക്കിടയിലും ആ വിപ്ലവം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ വിപ്ലവം ഏത് രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ തകർത്ത് കളയുക എന്നുള്ളത്, അതിനെ മുളയിലേ നുള്ളുക എന്നുള്ളത് ചില സ്ഥാപിത താല്പര്യക്കാരുടെ ലക്ഷ്യമാണ്.
അവരതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ശ്രോതാക്കളെ, ഈ മായാജാലത്തിൽ മയങ്ങിപ്പോകാതെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിക്കുക, യഥാർത്ഥ ഖുർആൻ എന്താണെന്ന് പഠിക്കുക, യഥാർത്ഥ സുന്നത്ത് എന്താണെന്ന് പഠിക്കുക. എന്നെ ശ്രവിക്കുന്ന എന്റെ സഹോദരന്മാരുടെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെയുള്ള ISM പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ അവർ നിങ്ങളുടെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി വെച്ചു തരും. ആ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇതാ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. നിങ്ങൾ ഗഹനമായി പഠിക്കുക, വേണമെങ്കിൽ വർഷങ്ങളെടുത്ത് പഠിക്കുക. ആ പരിശുദ്ധ ഖുർആൻ AD 610 അവതരിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ ഖുർആനിൽ എംബ്രിയോളജിയെ കുറിച്ച് പറയുന്നുണ്ട്, ആസ്ട്രോണോമിയെ കുറിച്ച് പറയുന്നുണ്ട്, ജിയോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ശാസ്ത്ര ശാഖകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ മുഴുവൻ വെല്ലുവിളിക്കുന്നു, ഈ ശാസ്ത്ര ശാഖകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞിട്ടും സ്ഥാപിതമായ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ വസ്തുതക്കെതിരെ എന്തെങ്കിലും ഒരു അബദ്ധം പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല. ഇത് മുസ്ലിങ്ങളുടെ വെല്ലുവിളിയല്ല, പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അതെങ്ങാനും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല എങ്കിൽ അതിലൊരുപാട് വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണാമായിരുന്നു, അതിലൊരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇത് ആ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആ വെല്ലുവിളിയിലൂടെ നിങ്ങൾക്ക് പരിശ്രമിച്ചു നോക്കാം. ആ പരിശുദ്ധ ഖുർആനിൽ ഒരബദ്ധമെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന്. ഖുർആനിന്റെ വെല്ലുവിളികൾ നീങ്ങും നീളുന്നു സഹോദരങ്ങളെ. ലോകത്ത് ഒരുപാട് പ്രബോധകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രബോധകന്മാർ ഇന്ന് വരെ മിഷണറിമാരുടെ മുന്നിലോ യുക്തിവാദികളുടെ മുന്നിലോ ഇസ്ലാമിക വിമർശനന്മാരുടെ മുന്നിലോ ഉത്തരമുട്ടിയിട്ടില്ല. അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട MM അക്ബർ സാഹിബ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ സംവാദങ്ങളും അദ്ദേഹത്തിന്റെ സീഡികളും സുലഭമാണ്. നിങ്ങളൊന്ന് വാങ്ങുക, കണ്ടു നോക്കുക, എത്ര സുന്ദരമായിട്ടാണ്, എത്ര എളുപ്പത്തിലാണ് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും MM അക്ബറിന്റെ കഴിവാണെന്ന് മുജാഹിദികൾ പറയില്ല. അത് MM അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴിവാണെന്ന് മുജാഹിദികൾ പറയില്ല. മറിച്ച് അദ്ദേഹം കയ്യിലേന്തിയ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ട് MM അക്ബർ എന്നല്ല, ഒന്നാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരു കുട്ടി പോലും ആ പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ പരാജയപ്പെടേണ്ടി വരില്ല. കാരണം അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട്, പടച്ചതമ്പുരാന്റെ വാഴ്ചയുണ്ട്, റബ്ബിന്റെ സപ്പോർട്ട് ഉണ്ട്, റബ്ബിന്റെ സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, ആ പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങുക. നിങ്ങൾക്കറിയാലോ കേരളത്തിലെ സാക്ഷി എന്ന് പറയുന്ന സംഘടന നാടുനീളം ചൊഫ്രത്തിന് വെല്ലുവിളിച്ച് നടക്കുന്ന സംഭവം നിങ്ങൾക്കറിയാലോ. അവര് വെല്ലുവിളിക്കുകയാണ്, ഞങ്ങളുമായി നിങ്ങൾ സംവാദത്തിന് വരണം. ആ ശരിയാണ്, ഞങ്ങൾ സംവാദത്തിന് വരാം, റെഡിയാണെന്ന് നിച്ച് ഓഫ് ത്രൂട്ടിന്റെ പ്രവർത്തകർ അറിയിച്ചപ്പോ അവര് പറഞ്ഞത് എന്താ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വാദിക്കാൻ നിങ്ങൾ ഖുർആൻ അടിക്കണം, ഹദീസ് അടിക്കണം, അതുപോലെ സീറയുടെ ഗ്രന്ഥങ്ങളും എടുക്കണം എന്ന് പറയുകയാണ്. നിച്ച് ഓഫ് ത്രൂട്ടിന്റെ പ്രവർത്തകർ തിരിച്ച്, ഞങ്ങൾ ഖുർആൻ മാത്രമേ എടുക്കുള്ളൂ, നിങ്ങൾ ബൈബിള് മാത്രം എടുത്താൽ മതി, രണ്ടു മതത്തിന്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, അത് ഞങ്ങൾക്ക് പറ്റൂല. കാരണം അത് പയറ്റി തെളിഞ്ഞതാണ്, ഒരുപാട് സംവാദങ്ങളിലൂടെയും ഖണ്ഡന മണ്ഡലങ്ങളിലൂടെയും അത് പയറ്റി തെളിഞ്ഞതാണ്. എന്താ പയറ്റി തെളിഞ്ഞത്? ഈ പരിശുദ്ധ ഖുർആനുമായി നിങ്ങൾ വന്നാൽ അതിലൊരു അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിലൊരു അബദ്ധവും അതിലൊരു വൈരുദ്ധ്യവും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പച്ചയായി കേരളത്തിന്റെ മുന്നിൽ തോൽവി സമ്മതിച്ച സാക്ഷി എന്ന് പറയുന്ന സംഘടന ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സകത്തുള്ള എല്ലാ വിമർശനങ്ങൾക്കും മറുപടി ആ പരിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി ആ പരിശുദ്ധ ഖുർആനിലുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കേൾക്കുന്ന അപഹാസങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള മറുപടി ആ പരിശുദ്ധ ഖുർആനിലുണ്ട്. അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, യുരീദൂനൽ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ പാലിശമായ വാക്കുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട്, വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാണ്, അല്ലാഹു അവന്റെ വെളിച്ചം പൂർത്തിയാക്കുന്നവനാണ്. ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ കരിമ്പടങ്ങളിൽ നീക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ലോകം കാണാനിരിക്കുന്ന സത്യമാണ്. വലൗ കരിഹൽ മുശ്രിക്കൂൻ,
വലൗക്കരിഹൽ മുശ്രിക്കൂൻ, ബഹുദൈവ ആരാധകൾ ആരാധകർ എത്ര തന്നെ വെറുത്താലും ശരി, അല്ലാഹു അവന്റെ പ്രകാശം പുനഃസ്ഥാപിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഒന്നുകൂടി പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണേ, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണേ എന്ന് നിങ്ങൾ ഏവരെയും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.